മലയാള സിനിമയിൽ തന്റെ പരിശ്രമങ്ങൾ കൊണ്ട് താരരാജാവായി മാറിയ താരമാണ് ദിലീപ് ഇന്ന് അഭിനയ ജീവിതത്തിൽ മുപ്പത് വർഷങ്ങൾ പിന്നിട്ടു നിൽക്കുന്ന ദിലീപ് തന്റെ കരിയറിൽ തുടക്കം കുറിക്കുന്നത് മിമിക്രി ആർട്ടിസ്റ്റായിട്ടായിരുന്നു അവിടെ നിന്നും മലയാള സിനിമയിലേക്ക് എത്തുന്നത് സഹസംവിധായന്റെ കുപ്പായത്തിലായിരുന്നു എങ്കിൽ പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത ദിലീപ് മലയാള സിനിമ ഭരിക്കുന്ന താരമായി മാറുകയായിരുന്നു മിമിക്രി കലാരംഗത്ത് നിന്നും നിരവധി ആളുകൾ മലയാള സിനിമാ രംഗത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ കൂടിയും ദിലീപിനോളം വളരാൻ മറ്റൊരു താരത്തിനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം തുടർന്ന് വെറും നടനായി മാത്രമായിരുന്നില്ല ദിലീപ് മലയാള സിനിമയിൽ തുടർന്നത് ഒട്ടേറെ താരങ്ങളെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് വെപ്പിച്ച നിർമാതാവായി മാറി തിയേറ്റർ ഉടമയായി പല സംഘടനകളുടെയും തലപ്പത്തേക്കെത്തി സിനിമാ വിതരണക്കാരനായി ബിസിനസ്സുകാരനായി ജീവിതത്തിൽ ഒന്നും ഇല്ലാത്തതിൽ നിന്നും ആയിരുന്നു ദിലീപ് എന്ന താരത്തിന്റെ അല്ലെങ്കിൽ ഗോപാലകൃഷ്ണന്റെ തുടക്കം മിമിക്രി പോലെയുള്ള അനുകരണകരയിൽ നിന്നും സിനിമയിലേക്ക് ആർക്കും എത്താം വലിയ പിന്തുണകളോ കയറ്റുകൊണ്ടുവരാൻ കഴിയുന്ന സംവിധായകരോ അല്ലെങ്കിൽ പാരമ്പര്യമോ ഒന്നുമില്ലെങ്കിൽ കൂടിയും സിനിമയുടെ നെറുകയിലേക്ക് കയറി നിൽക്കാമെന്ന് ഓരോരുത്തരെയും തെളിയിച്ച നടനായിരുന്നു ദിലീപ് ഒരിക്കൽ നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ ബിബിൻ ജോർജ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒരു മനുഷ്യൻ മിമിക്രി കലാകാരനായി ജീവിതം തുടങ്ങി അവിടെ നിന്നും സഹ സംവിധായകനായി ചമ്പക്കുളം തച്ഛൻ എന്ന സിനിമയിൽ രംഭ എന്ന നടി അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓടിൻ പുറത്തിരുന്നു ഓസ് ഉപയോഗിച്ച് മഴ പെയ്യിക്കുകയും പിന്നീട് അതേ ആൾ തന്നെ രംഭയുടെ നായകനായി വിലസിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചില്ലറക്കാനായി നിങ്ങൾ ഒരിക്കലും കരുതരുത് അഭിനയ ജീവിതത്തിൽ ഒട്ടേറെ മുന്നേറിയെങ്കിലും സ്വകാര്യ ജീവിതത്തിൽ വിജയപരാജയങ്ങൾ നിറഞ്ഞതായിരുന്നു ദിലീപിന്റേത് എന്ന് വേണം പറയാൻ കുറച്ചു കാലങ്ങൾക്ക് മുൻപേ ദിലീപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മമ്മൂട്ടി മോഹൻലാൽ അടക്കം നിരവധി നടന്മാർ മലയാള സിനിമയിലുണ്ട് എന്നിട്ട് എന്താ ദിലീപിന്റെ നേരെ വരുന്നത് എന്നായിരുന്നു ചോദ്യം എന്നാൽ താൻ ഇതേ ചോദ്യം ഒരിക്കൽ സത്യരേട്ടിനോട് ചോദിച്ചിട്ടുണ്ട് എന്നായിരുന്നു ദിലീപ് മറുപടി പറയുന്നത് എല്ലാവർക്കും എന്നോട് എന്താ ഈ ശത്രുത ഞാൻ ആരെങ്കിലും ദ്രോഹിച്ചിട്ടാണോ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നായിരുന്നു അതിന് സത്യേട്ടൻ നൽകിയ മറുപടി ഭയങ്കരമായ കുഴപ്പങ്ങൾ ഉണ്ടെന്നായിരുന്നു ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്ന ദിലീപ് സംവിധായക സഹായിയായി വന്നതിന് ശേഷം കൊച്ചു കൊച്ചു വേഷങ്ങൾ ചെയ്ത് തുമ്മിയാൽ ധരിക്കുന്ന ചെറിയ ചെറിയ വേഷങ്ങളായിട്ടും അവിടെ നിന്നും താൻ ഹീറോ ആയി അതിനുശേഷം സിനിമകൾ നിർമ്മിച്ചു തിയേറ്റർ ഉടമയായി വിതരണം ചെയ്തു ഇതിനിടയിൽ നിങ്ങൾ മലയാളത്തിലെ ഒരു പ്രമുഖ നായികയെ വിവാഹം കഴിച്ചു പിന്നീട് വീണ്ടും വിവാഹം കഴിച്ചു അതും പ്രമുഖ നായിക പലരും മോഹിക്കുകയും വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത നടിമാരെ വിവാഹം ചെയ്ത നിന്നെ പത്തലൻ അടിക്കണം കൂടാതെ മലയാളത്തിലെ മുഴുവൻ താരങ്ങളെയും വെച്ച് സിനിമകൾ നിർമ്മിച്ചു ഇത്രയും കാര്യങ്ങൾ ഒപ്പിച്ച നിന്നെ ഇനി മുന്നോട്ടു വിട്ടാൽ എന്തായിരിക്കും അവസ്ഥ ടെൻഷൻ ഉണ്ടാകും എല്ലാവർക്കും ദിലീപ് പറയുന്നു